लक्ष्मी नारायण भद्रे नारायण सर्वत्र देवी नाम सङ्कीर्तनं जय जय महादेवि सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्दगोविन्द हर हर नमः पार्वतीपतये हर हर महादेव ീകാതസ്മരണം ജയ ജയ രാമ രാമ ആയസ്വാമീ ജയ ബോളവൃന്വന വിഹാരലാളി കീ ജയ ബോളരാധാരാണി കീ ജയ 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 ശ്രീരാധേശ്യം नमो देवि महाविद्ये नमामि चरणौ तव सदा ज्ञानप्रकाशं मे देहि सर्वार्थदे शिवे श्रीपराशक्त्यै नमः सर्वचैतन्यरूपां ताम् आद्यां विद्यां च धीमहि बुद्धिं यानः പ്രചോദയാൽ ശ്രീമാത്രേ നമ വേദവ്യാസ ഭഗവാൻ എഴുതി ജയനമേ ജയരാജാവിനെ പാടിക്കേൾപ്പിച്ചതായ ജഗജ്ജനനയുടെ കഥ നൈമിഷാരണ്യത്തിലിരിക്കുന്ന ശൗനകാദി ഋഷീശ്വരന്മാരുടെ ആവശ്യപ്രകാരം സൂത പൗരാണികൻ പറഞ്ഞു കേൾപ്പിക്കുന്നു നാലാം സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് കൃഷ്ണ കഥകളെയാണ് വർണ്ണിച്ചത് അതിൽ കൃഷ്ണൻ ജാമ്പവതി വിവാഹം കഴിച്ചു സന്താനങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ മഹാദേവനെ സേവിച്ചു എന്നൊരു രംഗം വർണ്ണിച്ചിരുന്നു ഇത് കേട്ട സമയത്ത് ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ് എന്തിനാണ് കൃഷ്ണൻ മഹാദേവനെ സേവിച്ചത് കൃഷ്ണനേക്കാളും എന്താണ് മഹാദേവന് ഒരു ശ്രേഷ്ഠത ഇങ്ങനെ ചോദിച്ചുത്രേ അപ്പോൾ സൂത പൗരാണികൻ പറഞ്ഞു പറഞ്ഞു ഇതേ സംശയം ജനമേജ രാജാവും വേദവ്യാസനോട് ചോദിച്ചിരുന്നു വേദവ്യാസ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു പറഞ്ഞു എന്താ എന്നാണെങ്കിൽ മനുഷ്യ ശരീരം എടുത്താൽ അവൻ വർണ്ണാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിക്കണം അതിനനുസരിച്ചിട്ട് വേണം ആ ജീവിതം ഇതും ഭഗവാൻ തന്നെ ഒരു മനുഷ്യനായി വന്നാലും ആ ഒരു മനുഷ്യനഷ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങൾ വൃദ്ധന്മാരെ പൂജിക്കുക ഗുരുക്കന്മാരെ നമസ്കരിക്കുക ബ്രാഹ്മണരെ സേവിക്കുക ദേവതകളെ ആരാധിക്കുക ചില സമയത്ത് ദുഃഖിതനായിട്ടും ചില സമയത്ത് കൂടിയും ഇരിക്കുക ചിലപ്പോൾ ചില ചീത്ത പേര് കേൾക്കുക ഇങ്ങനെ ഇതൊക്കെ മനുഷ്യന്റെ ഭാവങ്ങളാണ് അപ്പോൾ ദേവൻ തന്നെ ഈ മനുഷ്യനായി വന്നാലും ഇങ്ങനെയുള്ള ചില ഭാവങ്ങൾ കാണേണ്ടി വരും ഈ ഓരോ അവതാരവും നമ്മളെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കാൻ കൂടിയാണ് മനുഷ്യനാണ് എങ്കിൽ ഇത്തരത്തിൽ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടി വരും എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കാൻ കൂടിയാണ് ഈയൊരു ലീലകൾ എന്ന് ആദ്യം മനസ്സിലാക്കുക ഇനി ഈ ദേവതാ ചൈതന്യ പ്രാധാന്യത്തെ പറയുകയാണെങ്കിൽ അകാരോ ഭഗവാൻ ബ്രഹ്മാപി ഹരിസ്വയം മകാരോ ഭഗവാൻ രുദ്രോപ്യർദ്ധമാത്ര മഹേശ്വരി ഓം എന്ന ശബ്ദം ഈ ഓംകാരത്തിന് നാല് പാദങ്ങളുണ്ട് അകാരം ഉകാരം മകാരം അർത്ഥമാത്ര ഇത് നാലും കൂടി ചേർന്നാലേ ഓം എന്നുള്ളതാവുള്ളൂ അതിൽ അകാരം ബ്രഹ്മാവാണ് ഉകാരം വിഷ്ണുവാണ് മകാരം രുദ്രനാണ് അർത്ഥമാത്രയായിട്ട് അവിടെയുള്ളത് സാക്ഷാൽ ജഗതീശ്വര അപ്പോ ഓരോന്നിനും ഓരോന്നിനും പ്രാധാന്യം അകാരത്തേക്കാളും ഉകാരത്തിനും ഉകാരത്തെക്കാൾ മകാരത്തിനും മകാരത്തെക്കാൾ ഈ അർത്ഥമാത്രയ്ക്കും പ്രാധാന്യം കൂടും എന്ന് ഇവിടെ ഒരു വിവക്ഷ കൊടുക്കുന്നുണ്ട് ദേവി ഭാഗവതത്തിൽ സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ രീതിയിൽ വർണ്ണിക്കുമ്പോൾ അതിൽ കാരണം ആ കാരണത്തിൽ നിന്നാണ് എന്തുണ്ടാവുക സൂക്ഷ്മം ഉണ്ടാവുക അതിൽ നിന്നാണ് സ്ഥൂലം എന്നുള്ളത് ഉണ്ടാവുക ഇവിടെ ശിവൻ കാരണ സ്വരൂപനാണ് മകാരം എന്ന് പറയപ്പെടുന്ന മകാരം എന്നറിയപ്പെടുന്ന ഈ രുദ്രൻ കാരണസ്വരൂപനാണ് അതുകൊണ്ട് വിഷ്ണുവിനേക്കാളും പ്രാധാന്യമെന്ന് ചില വ്യാഖ്യാനങ്ങളും ഇവിടെ പറയപ്പെടുന്നു ഈ പറഞ്ഞ ഓങ്കാരത്തിൻ്റെ നാല് പാദങ്ങൾ ഓരോന്നിനും ഉത്തരോത്തരം പ്രാധാന്യമുണ്ട് എന്ന വിദ്വാൻമാരുടെ മതമനുസരിച്ച് അർദ്ധമാത്രയായിട്ടുള്ള ആ ഭഗവതിക്കാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സ്ഥാനം അതുകൊണ്ടാണ് ആ ഭഗവതിയെ സർവോത്തമ നിത്യ അവാച്യ എന്നൊക്കെ വർണ്ണിക്കാനായിട്ട് കാരണം ബ്രഹ്മാവ് മുതൽ ഉൽക്കുടി വരെ ഈ യോഗമായക്ക് അധീനമാണ് രാജാവേ എന്ന് വേദവ്യാസൻ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോഴാണ് ജനമേജ രാജാവിന് ദേവീചരിതത്തെ ഇനിയും ഇനിയും കേൾക്കണം എന്നൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു അപ്പോൾ ആ കഥയിലേക്കാണ് പിന്നീട് പോകുന്നത് മുപ്പത്തിയഞ്ച് അധ്യായങ്ങളുള്ള ഈ ദേവീ ഭാഗവതത്തിൽ നമ്മൾ ഭഗവതിയുടെ കഥകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന കഥകളാകും മഹിഷാശുരനെ നിഗ്രഹിച്ച കഥ ചണ്ടമുണ്ടന്മാർ രക്തബീജന്മാരെ ഇവരെയൊക്കെ നിഗ്രഹിച്ച കഥ ആ കഥകളാണ് ഈ സ്കന്ധത്തിൽ കാണാൻ സാധിക്കുക ഇത് മാർക്കണ്ടയ പുരാണത്തിൽ ദേവീ മാഹാത്മ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒരു രാജാവിൻ്റെയും ഒരു വൈശ്യന്റെയും കഥ ആ കഥ ഈ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം മാർക്കണ്ഡേ പുരാണത്തിൽ ഈ കഥ പറയുന്ന സമയത്ത് ഈ വൈശ്യനും അതുപോലെ തന്നെ ഈ രാജാവിനും ജഗതീശ്വരയുടെ പ്രാതർ ഈ മഹിമകളെ വർണ്ണിച്ചു കൊടുക്കുമ്പോ ഈ ചരിതങ്ങളൊക്കെ മഹിഷാസുരനെയും ശുംഭനിശുംഭന്മാരെയും ഒക്കെ നിഗ്രഹിച്ച കഥ പറഞ്ഞുകൊടുത്തുള്ളു ഇത് മനസ്സിലാക്കി അവരെ ഭഗവതിയെ സേവിച്ചു അത്തരത്തിലാണ് കാണാൻ സാധിക്കുക ഇവിടെ ദേവി ഭാഗവതത്തിൽ അതേ കഥകൾ തന്നെയാണ് പക്ഷേ ഈ രാജാവിൻ്റെയും ഈ വൈശ്യൻ്റെയും കഥ ഇതിൻ്റെ അവസാന രംഗത്തിലേ രംഗത്തിലേക്കാണുള്ളൂ മറ്റു കഥകളൊക്കെ ആദ്യം കാണാം അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണിത് കാരണം ദേവീ സ്ഥവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം രഹിക്കുന്ന ഒന്നാണ് ദുർഗാ സപ്തശതി എന്ന് ഭാഗവത മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലും കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇവിടെ അതിൽ ആദ്യത്തെ കഥയായിട്ട് മഹിഷാസുരൻ്റെ കഥയാണ് പറയുക പണ്ട് മഹിഷൻ എന്ന ഒരു രാജാവ് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ദേവാസുരന്മാർ തമ്മിൽ ഗംഭീ ഗംഭീര യുദ്ധം ഉണ്ടായിരുന്നു അതിൽ താൽക്കാലികമായിട്ട് തോൽവി സംഭവിക്കേണ്ടി വന്ന മഹിഷൻ ഹിമാലയത്തിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ഇയാൾ ആവശ്യപ്പെട്ടത് ഞാൻ മരിക്കാതിരിക്കണം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞു ജനിച്ചവർക്കെല്ലാവർക്കും മരണമുണ്ട് അതിനെ മറികടക്കാനായിട്ട് സാധിക്കില്ല മനുഷ്യർക്ക് മാത്രല്ല ഈ കാണുന്ന പർവ്വതമായാലും സമുദ്രമായാലും ഇതിനെല്ലാത്തിനും കാലക്രമത്തിൽ നാശം എന്നുള്ളത് സംഭവിക്കും അപ്പം അതുകൊണ്ട് മരിക്കാതിരിക്കണം എന്നത് വിട്ട് മറ്റെന്തെങ്കിലും ചോദിച്ചോന്നോ ചോദിച്ചോളൂന്ന അപ്പൊ ഇയാൾ ആലോചിച്ചു മരണത്തെ മറികടക്കാൻ എന്താ വഴി എന്നിട്ട് ഇയാൾ പറഞ്ഞു ദേവന്മാരിൽ നിന്നോ മനുഷ്യന്മാരിൽ നിന്നോ ദൈത്യന്മാരിൽ നിന്നോ ഒന്നും ഒരു പുരുഷനിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത് അതാണ് എനിക്ക് വേണ്ടത് ബ്രഹ്മാവ് ആ വരം കൊടുക്കുകയും ചെയ്തു അപ്പൊ അയാൾ വിചാരിച്ചു ഞാനിങ്ങനെ ശക്തനായത് കൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീക്കും എന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നാണ് ഇയാൾ സമാധാനിച്ചത് അപ്പോ ജനമേചയെ ചോദിക്കുകയാണ് അല്ല ഈ ദേവന്മാരോട് എതിരിടാൻ തക്ക ശക്തിയുള്ള അതുപോലെ ഇത്രയും കഠിനമായിട്ട് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിവുള്ള ഈ മഹിഷൻ ഒരു സാധാരണക്കാരൻ ആണെന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് അദ്ദേഹം ആരാണെന്ന് പറഞ്ഞു തരു എന്നാവശ്യപ്പെട്ടപ്പോഴാണ് ആ കഥ പറഞ്ഞു കൊടുത്തു ധനു എന്ന ആൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നായിരുന്നു രംഭൻ കരംഭൻ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അനേക വർഷം തപസ് ചെയ്തു ഇവർ തപസ് ചെയ്തത് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കുട്ടികളില്ല അപ്പൊ കുട്ടികളുണ്ടാകണം എന്നൊരാഗ്രഹമാണ് ഇവർക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് അത് കരംഭൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാണ് തപസ് ചെയ്തത് രംഭൻ പഞ്ചാഗ് മധ്യത്തിൽ നിന്നുകൊണ്ടാണ് തപസ് ചെയ്തത് ഇവരുടെ ഈ തപസ്സിനെ കുറിച്ച് അറിഞ്ഞ ദേവേന്ദ്രൻ ആദ്യമായി തന്റെ സ്ഥാനം തട്ടിയെടുക്കാനാകുമോ അവരുടെ ഈ തപസ് എന്നാണ് ദേവേന്ദ്രന് പരിഭ്രമം ദേവേന്ദ്രൻ ഒരു മുതലയുടെ രൂപം സ്വീകരിച്ച് ജലത്തിൽ തപസ് ചെയ്യുന്ന കരമ്പ കാലിൽ പിടിച്ചു ആ കരംഭനെ കൊന്നു ഇത് മനസ്സിലാക്കിയ രംഭൻ എന്തെന്നില്ലാത്ത ദേഷ്യായി സഹോദരൻ മരിച്ചു ഇനി താൻ ജീവിച്ചിരുന്നിട്ടില്ല കാര്യമില്ല എന്ന ഭാവത്തിൽ വാള് എടുത്ത് തൻ്റെ ശിരസ് വെട്ടി അഗ്നിയിലേക്കിടാൻ ശ്രമിച്ച സമയത്ത് സാക്ഷാ അഗ്നിദേവനോട് പ്രത്യക്ഷപ്പെട്ടു എന്നെ പറഞ്ഞു നീയ ബുദ്ധിശൂന്യത ഒരിക്കലും കാണിക്കരുത് ആത്മഹത്യക്ക് നീ ചെയ്യരുത് നീ എന്താ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ നിന്റെ ആവശ്യം എന്നാ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അഗ്നിദേവൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു എനിക്ക് ത്രൈലോക്യ വിജയി ഒരു പുത്രൻ ഉണ്ടാവണം അവനെ ജയിക്കാൻ ദേവന്മാരോ മനുഷ്യന്മാരോ ദൈത്യന്മാരോ ഒന്നും അവനെ തോൽപ്പിക്കരുത് അത്രയധികം ശക്തിയുള്ളവനായിരിക്കണം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം രൂപം സ്വീകരിക്കാൻ ശക്തിയുള്ളവനായിരിക്കണം അവൻ എന്നൊക്കെ പറഞ്ഞു അഗ്നിദേവൻ പറഞ്ഞു ശരി ഏത് സ്ത്രീയെ കാണുമ്പോഴാണോ നിന്റെ മനസ്സ് അവളിലേക്ക് പോകുന്നത് അവളിൽ അതിബലവാനായിട്ടുള്ളൊരു പുത്രൻ നിനക്കുണ്ടാകും നീ സമാധാനമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു അഗ്നിദേവൻ അപ്രത്യക്ഷനായി രംഭൻ അവിടെ പോരുകയും ചെയ്തു അങ്ങനെ യാത്രക്കിടയിൽ യക്ഷപുരിയിലെത്തിയ സമയത്ത് ഈ അസുരൻ ഒരു മഹിഷകന്യകയെ അവിടെ കണ്ടു അത്രേ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാൽ എരുമ എന്ന് പറയേണ്ടി വരും മഹിഷ കന്യകയെ കണ്ടു അവളെ കണ്ടതോടുകൂടി അവളവിടെ എന്തെന്നില്ലാത്ത ഒരു അനുരാഗം ഇയാൾക്ക് തോന്നി അങ്ങനെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി കാമാർത്തയായിട്ട കാമാർത്തനായിട്ടാണ് അവളെ സ്വീകരിച്ചത് നോക്കൂ അവള് ഗർഭിണിയായി കാരണം അഗ്നി പറഞ്ഞിട്ടില്ലേ ഏത് സ്ത്രീയെ കണ്ടാലാണ് മോഹിക്ക അവളിൽ മകനുണ്ടാവുന്ന അപ്പൊ ആ വിധി അതാണ് ഇങ്ങനെ ഈ മഹിഷ കന്യകയെ സംരക്ഷിച്ചുകൊണ്ട് അയാള് കഴിഞ്ഞുകൂടി ഈ മഹിഷ കന്യകയെ കൊണ്ട് അയാൾ അവിടെ നിന്ന് പോവാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റു മഹിഷങ്ങള് പിന്നാലെ വന്നു ഇയാളെ ആക്രമിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അതിലൊരു മഹിഷത്തിന്റെ ആക്രമണത്തിൽ ഈ രംഭൻ കൊല്ലപ്പെട്ടു ഭർത്താവ് മരിച്ചു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഈ മഹിഷി അദ്ദേഹത്തിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിലേക്ക് എടുത്ത് ചാടാൻ തീരുമാനിച്ചു ആ ശരീരത്തെ ദഹിപ്പിച്ചത് യക്ഷന്മാരായിരുന്നു കാരണം യക്ഷന്മാർക്ക് അത്രയും വേണ്ടപ്പെട്ടവനായിരുന്നു ഇയാൾ മറ്റു മഹിഷങ്ങളിൽ നിന്നും ഈ മഹിഷിയെ യക്ഷന്മാരെ രക്ഷിച്ചു പക്ഷെ താൻ തന്റെ ഭർത്താവിന്റെ കൂടെ പോകുകയാണ് എന്ന് പറഞ്ഞ് ഇവള് ആ അഗ്നിയിലേക്ക് എടുത്തു ചാടി ആ സമയത്ത് തന്നെ ആ അഗ്നി മധ്യത്തിൽ നിന്നും രണ്ടുപേരെ പുറത്തേക്ക് വന്നു എന്നാണ് അതിലൊന്നീ രംഭൻ തന്നെ വേറൊരു ശരീരം സ്വീകരിച്ചു വന്നതാണ് രണ്ടാമത്തെ ആളാണ് സാക്ഷാൽ രക്തബീജൻ എന്നൊരാൾ ആ രംഭനാണ് ഈ മഹിഷാസുരൻ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധനായതായത് അയാൾ അയാളുടെ ശക്തി കൊണ്ട് ബ്രഹ്മാവിൻ്റെ വരമൊക്കെ നേടി അതിൻ്റെ ശക്തി കൊണ്ട് ഈ ഭൂമി മുഴുവൻ തോൽപ്പിച്ചു പിന്നീട് ദേവന്മാരെ തോൽപ്പിച്ച് ദേവലോകം സ്വന്തമാക്കാനാണ് അയാൾ ആഗ്രഹിച്ചത് ദേവസഭയിലേക്ക് ദൂതനെ അയച്ചു കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ കീഴടങ്ങാൻ തയ്യാറല്ല യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ദേവേന്ദ്രൻ ഈ ദൂതൻ വഴി ഈ മഹേഷനെ അറിയിച്ചു അപ്പോഴാണ് ദേവന്മാരെ മുഴുവൻ കൊല്ലാൻ ഉറപ്പിച്ചു മന്ത്രിസഭ വിളിച്ചുകൂട്ടി ആ മന്ത്രിമാരോട് പറഞ്ഞു വരലാഭം കൊണ്ട് എനിക്ക് ദേവാദികളിൽ നിന്നൊന്നും യാതൊരു മരണവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ കൂടെ നിന്നോളൂ വിജയം എന്നുള്ളത് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് ആ ദേവന്മാരെ മുഴുവൻ നിഗ്രഹിക്കണം പിന്നീട് അയാളുടെ സ്വപ്നമാണ് പറയുന്നത് ആ ദേവന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് എനിക്ക് സ്വർഗത്തിലെ സുഖങ്ങളും അനുഭവിക്കണം എത്രയോ ദേവാങ്കന്മാർ അവരോടത്ത് അവിടെയുള്ള ഉദ്യാനങ്ങളിൽ എനിക്ക് വിഹരിക്കണം കാമധേനുവിൻ്റെ പാലിൽ മുങ്ങി കുളിക്കണം അമൃത കുടിച്ച് ആനന്ദിക്കണം ഇങ്ങനെ അനവധി സ്വപ്നങ്ങൾ ഇയാൾ കണ്ടു അത്രേ ഇപ്പോഴും ഈ ഇക്കാലത്തുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിലെ സുഖങ്ങളെ പറഞ്ഞ് പറ്റിച്ച് നിങ്ങളെൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അതിലൂടെയൊക്കെ ആദ്യത്തെ ആൾ ഈ മഹിഷാശുരനാണ് എന്തായാലും എന്താ അവിടെ ദേവസഭ സദസ്സിലപ്പോൾ ദേവന്മാരെല്ലാവരും ഒന്ന് കൂടി ആലോചിച്ചു അത്രേ കാരണം ഇവനൊരു സാധാരണക്കാരനല്ല സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരു ദൂതനെ പറഞ്ഞേക്കില്ല അപ്പോൾ ലേശം ശക്തിയുള്ളവനാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അയാളോട് ഇടപെടേണ്ടത് എന്നാണ് ചിന്ത ഇനി ഈ സ്കന്ധത്തിൽ അനവധി യുദ്ധങ്ങൾ കാണാം ആ യുദ്ധങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കുറേ കാര്യാലോചനകളും കുറേ ഉപദേശങ്ങളും കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ആര് ആരോട് പറയുന്നു എന്നതിലുപരിയായിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് എന്നറിയൽ കൂടി നാം വേണം ഇവിടെ ദേവന്മാരുടെ കാര്യാലോചന എന്താ അവർ പറയാണ് ശത്രു എത്ര ദുർബ ദുർബലനായാലും അവനെ അവഗണിക്കരുത് ഇവിടെ ഇയാള് ദുർബലനല്ല സ്വന്തം ബലത്തിൽ അഹങ്കരിക്കുന്നവനാണ് അപ്പൊ അവന്റെ പിന്നിൽ എന്തോ വലിയൊരു ശക്തി ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം സന്ധി ഉണ്ടാക്കുക പക്ഷെ സന്ധി ഉണ്ടാക്കിയ നല്ലതാണോ പ്രയോജനമുണ്ടോ ഇല്ല സന്ധി ആരോടെ ആകാവൂ നല്ലവരോടെ സന്ധി ആകാവൂ ഈ ദുഷ്ടന്മാരോട് ഉള്ള സന്ധി എന്നുള്ളത് നമുക്ക് നാശം നാം തന്നെ വരുത്തി വയ്ക്കുന്ന പോലെയാ അതുകൊണ്ട് സന്ധി ചെയ്യാം എന്നുള്ളൊരു ഭാവം നല്ലതല്ല ബുദ്ധിക്കും കഴിവിനുമൊത്ത് പരിശ്രമിക്കുക തന്നെയാണ് വേണ്ടത് പിന്നെ ജയം തോൽവി അതൊന്നും നമ്മുടെ കയ്യിലല്ല ശ്രമിക്കുക എന്നുള്ളത് ന നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആദ്യം ചാരന്മാരെ അയച്ച് അവൻ്റെ ശക്തിയും സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവനോട് യുദ്ധം ചെയ്യാൻ അതല്ലാതെ കണ്ട് ചാടി പ്രവർത്തിച്ചാൽ രോഗം അറിയാതെ മരുന്ന് കൊടുക്കുന്ന പോലെയാ അതുകൊണ്ട് ദൂതനെ പറഞ്ഞേക്കാം എന്ന് ഉറപ്പിച്ചുത്രേ ഇവിടുന്ന് ചാരനെ പറഞ്ഞയക്ക ചാരനെ പറഞ്ഞയച്ചു ചാരൻ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ച് ദേവേന്ദ്രൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദേവേന്ദ്രൻ നേരെ നേരെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു ആ ബൃഹസ്പതി ദേവേന്ദ്രന് ധൈര്യം നൽകുകയാണ് ആദ്യം ചിതത്തെത്തത് പിന്നീട് അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ കൊടുത്തു കൊടുത്തു ഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും അങ്ങനെ എന്ത് തന്നെ സംഭവിച്ചാലും കൂടി നിൽക്കാൻ ആർക്കെ സാധിക്കുള്ളൂ ബുദ്ധിയുള്ളവർക്കെ സാധിക്കുള്ളൂ എന്നാ ദുഃഖമാണ് വരുന്നതെങ്കിൽ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യണം കഴിവിനൊത്ത് അതിനെ മറികടക്കാൻ പരിശ്രമിക്കുകയും വേണം നോക്കൂ മുനീശ്വരന്മാർക്ക് മുക്കുതി കിട്ടുന്നു വെറുതെ ഇരുന്നിട്ടാണോ അല്ല അവര് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടാണ് അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് എത്രയെത്ര എത്ര തടസ്സങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ച് നോക്കൂ ആ തടസ്സങ്ങളെയൊക്കെ ജയിച്ചുകൊണ്ടാണ് അവർ മുക്തിയിലേക്ക് എത്തുന്നത് കാരണം അവർക്ക് എന്തിൽ ഉറപ്പുണ്ട് ദൈവാധീനത്തിൽ ഉറപ്പുണ്ട് നമ്മുടെ മനസ്സ് ബുദ്ധിക്കനുസരിച്ചിട്ട് നമ്മളിൽ നിന്നും അതീതമായ ഒരു ശക്തി ഉണ്ട് എന്ന് എന്നുറപ്പിച്ച് ആ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നാം മുന്നേറുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റാൻ നമുക്ക് സാധിക്കും മറിച്ച് ശരീരത്തിൽ ഞാനെന്ന തോന്നൽ കൊണ്ട് എല്ലാ ശക്തിയും എനിക്കുണ്ട് എന്നോർത്ത് പ്രവർത്തിച്ചാൽ അത് ബുദ്ധിശൂല്യത്വം തന്നെയാണ് അതുകൊണ്ട് പ്രയത്നിക്കുകയാണ് വേണ്ടത് പ്രയത്നിച്ചാലേ സുഖം എന്നുള്ളത് ഉണ്ടാവുള്ളൂ പുരുഷ പ്രയത്നം കൂടാതെ ഫലം ഉണ്ടാവില്ല ഇനി അഥവാ അങ്ങനെ പ്രയത്നം കൂടാതെ കിട്ടുന്ന സുഖത്തിൽ അഹങ്കരിക്കാനും പാടില്ല അപ്പോൾ നാശമേ ഉണ്ടാവുള്ളൂ പ്രയത്നം കൂടാതെ കിട്ടുന്ന സുഖം എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇപ്പൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പാ അതിന് പാകത്തന്നെ ഏതെങ്കിലും ഒരു പ്രയത്നം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ആ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു പ്രയത്നം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രയത്നം കൂടാതെ തന്നെ വിജയം നേടാനായത് ഇപ്പോൾ സുഖം വന്നാലും ദുഃഖം വന്നാലും എന്ത് വേണം രണ്ടിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്ക മറ്റൊന്നുകൊണ്ടും നമുക്ക് വിജയം എന്നുള്ളത് ഉണ്ടാവില്ല കുറെ ആൾക്കാർ കൂടെ കൂടെ ഉണ്ടായതുകൊണ്ടോ രഥമുണ്ടായതുകൊണ്ടോ ആയുധം ഉണ്ടായത് കൊണ്ടോ ഒന്നും കാര്യലാഭം ഉണ്ടാവില്ല ദൈവാധീനം ഉണ്ടെങ്കിലേ നമ്മുടെ ഈ പ്രയത്നങ്ങളെ കൊണ്ട് നമുക്ക് ഗുണം എന്നുള്ളത് ഉണ്ടാവുള്ളൂ ദൈവാധീനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല ബുദ്ധിയുള്ള എത്രയോ ആൾക്കാരുണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളെ കൊണ്ടൊക്കെ അവർ മരിച്ചുപോണു എന്നാ ബുദ്ധിയില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അവർ സുഖമായി ജീവിക്കണു ഭീരുക്കൾ ജയിക്കണില്ലേ ശൂരന്മാരെ പരാജയപ്പെടണില്ലേ അതൊക്കെ ദൈവാധീനത്തിന് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ദുഃഖം വന്നാൽ ആ ദുഃഖത്തെ ജയിക്കാൻ മറ്റൊരു വഴിയും കൂടിയുണ്ട് എന്താ നമുക്കൊരു ദുഃഖം വന്നാൽ നമ്മേക്കാളും ദുഃഖിക്കുന്ന ഒരാളെ കുറിച്ച് ഓർക്ക ഒരു കണ്ണ് പോയവൻ എനിക്ക് ഒരു കണ്ണ് പോയില്ലോ എന്നോർത്ത് ദുഃഖിക്കാതെ എനിക്ക് ഒരു കണ്ണെങ്കിലും ഉണ്ടല്ലോ മറ്റൊരാൾക്ക് രണ്ട് കണ്ണും പോയി അപ്പൊ നോക്കൂ എന്നെക്കാളും അവൻ ദുഃഖിക്കണു എന്ന് കണ്ടാൽ എന്റെ ദുഃഖം ചെറുതാകും ഇനി സുഖം വന്നാലോ സുഖം വന്നാൽ അതിൽ അഹങ്കരിച്ചാൽ നാശമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് വേണം സുഖം വന്നാൽ അഹങ്കരിക്കാതിരിക്കാനുള്ള വഴിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നവൻ ഞാനല്ല എന്നെക്കാളും സുഖമനുഭവിക്കുന്ന ഒരുവൻ അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലായാൽ അതിൽ അഹങ്കരിക്കില്ല എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് മനസ്സിനെ സുഖദുഃഖങ്ങൾക്ക് അടിമയാക്കരുത് അത് നാം നമ്മെ ശത്രുക്കളുടെ കയ്യിലേക്ക് നാം സ്വയം ചെന്ന് കയറുന്ന പോലെ തന്നെയാണ് മനസ്സിനെ സുഖ ദുഃഖങ്ങൾക്ക് അടിമയാക്കൽ അതുകൊണ്ട് ധൈര്യം സംഭരിക്കുക ബുദ്ധി ഉറപ്പിക്കുക പിന്നെ ദേവരാജാവേ അങ്ങക്ക് ഈ ഒരു വിഷമം ആദ്യമായിട്ടൊന്നുമല്ലോ ആരെങ്കിലും തപസ് ചെയ്യണ കാണുമ്പോഴേക്കും അങ്ങക്ക് വിഷമാണല്ലോ അങ്ങയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ പോവുകയാണോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങേക്കൊരു മനസമാധാനം ഇല്ലാതിരിക്കാൻ കാരണം എന്താ മമതയാണ് ആദ്യത്തെ ദുഃഖം ഒന്നിലും മമതയില്ലാതിരിക്കലാണ് പരമമായിട്ടുള്ള സുഖം അതുകൊണ്ട് മമത വെടിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഇനി സുഖം അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ ഈ സുഖം കൊണ്ട് എന്താണ്ടാവുക സുഖമനുഭവിക്കും തോറും നമ്മുടെ പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതുപോലെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപവും ക്ഷയിക്കും അതുകൊണ്ട് സുഖക്ഷയമുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ദേവന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി പറയുന്നത് പക്ഷെ നമ്മളൊക്കെ സുഖത്തിന്റെ പിന്നാലെ ഓടുന്ന ആളുകളല്ലേ ശരി എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം ബൃഹസ്പതി ദേവന്മാർക്ക് നൽകി ബലാബലം അറിയാതെയും വിവേകമില്ലാതെയും സാഹസത്തിന് പുറപ്പെടുന്ന മനുഷ്യർക്ക് വീഴ്ച തന്നെ ഉണ്ടാവുള്ളു സാഹസം എന്ന് വച്ചാൽ എന്താ സാഹസംന്ന് വെച്ചാൽ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി അതാണ് ഈ സാഹസം അതുകൊണ്ടതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ള ദേവന്മാരുടെ ചിന്ത നേരെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് എത്തുന്നു ബ്രഹ്മാവ് അവരെ കൂട്ടി മഹാദേവന്റെ അടുത്ത് എത്തുന്നു മഹാദേവൻ അവരെല്ലാവരെയും കൂട്ടി വൈകുണ്ഠത്തില് സാക്ഷാൽ വിഷ്ണുവിന്റെ സമീപം എത്തി എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു ഹംസത്തിന്റെ പുറത്ത് കയറി ബ്രഹ്മാവ് ഗൃഢാരൂഢനായിട്ട് വിഷ്ണു കാളപ്പുറത്ത് കയറി മഹാദേവൻ ആനപ്പുറത്ത് കയറി ഇന്ദ്രൻ മയൂരത്തിൻ്റെ പുറത്ത് സ്കന്ദൻ പോത്തിന്റെ പുറത്ത് യമധർമ്മരാജാവ് ഇങ്ങനെ ഓരോരോ ദേവന്മാരും അവരവരുടെ വാഹനത്തിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു ഇതേ സമയത്ത് മഹിഷനും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു ഘോരമായിട്ടുള്ള ആ യുദ്ധത്തിൽ ബിഡാലനെ ബോധശൂന്യനാക്കി താമരനെ നിഗ്രഹിച്ച് ദേവസൈന്യം മുന്നേറുന്ന സമയത്താണ് ഇന്ദ്രനും മഹിഷാസുരനും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായി ആ സമയത്ത് മഹിഷാസുരൻ മായ പ്രയോഗിച്ചു എന്നാണ് തന്നെ പോലെ തന്നെ അനവധി മഹിഷങ്ങളെ അയാൾ സൃഷ്ടിച്ചു ദേവന്മാർക്ക് പരിഭ്രമായി ഏതാണ് ശരിക്കുള്ള മഹിഷാസുരൻ എന്നറിയാത്ത അവസ്ഥയായി അവര് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അപ്പോഴാണ് ഭഗവാൻ വിഷ്ണു സുദർശന ചക്രം പ്രയോഗിച്ചു ആ സുദർശനത്തിൻ്റെ തേജസ്സുകൊണ്ട് അസുരൻ നിർമ്മിച്ച മായയെ ഇല്ലാതെയാക്കാൻ സാധിച്ചു മഹിഷനും വിഷ്ണുവും തമ്മിലായി പിന്നെ യുദ്ധം ആ യുദ്ധത്തിൽ വിഷ്ണുവിനെ പരുക്കേൽക്കുകയാണ് ഉണ്ടായത് എന്തിനു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹാദേവനും ബ്രഹ്മാവും വിഷ്ണുവൊക്കെ അവിടുന്ന് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് പോയി ദേവന്മാർ മുഴുവൻ പരാജയപ്പെട്ട് സ്വസ്ഥാനങ്ങളിലേക്ക് പോയി ദേവന്മാരുടെ വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളെല്ലാം കൈയടക്കി മഹിഷൻ ദേവലോകത്തെ സുഖമായി അനുഭവിച്ച് അവിടെ കഴിഞ്ഞുവിടാൻ തുടങ്ങി അപ്പോഴാണ് വീണ്ടും ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ബ്രഹ്മാവ് അവരെ കൂട്ടി ശിവൻ്റെ അടുത്തെത്തി അവർ വൈകുണ്ഠത്തിലെത്തി എന്നിട്ട് വീണ്ടും കൂടിയാലോചന ആ കൂടിയാലോചനയിലാണ് അവർക്ക് മനസ്സിലായത് എന്താ മറ്റൊന്നുമല്ല നമ്മൾ ആര് വിചാരിച്ചാലും ഇയാളെ നിഗ്രഹിക്കാൻ പറ്റില്ല കാരണം ദേവന്മാരിൽ നിന്നും തനിക്ക് മരണം പുരുഷന്മാരിൽ നിന്നും തനിക്ക് മരണമുണ്ടാകരുത് എന്നൊക്കെ വരം അവന് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അവനെ നിഗ്രഹിക്കാൻ പറ്റില്ല വരം കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇനിയിപ്പം എന്തു ചെയ്യും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആണല്ലോ പ്രധാനികളായിട്ട് നിൽക്കുന്നത് അവരെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഏത് സ്ത്രീയാണ് അയാളോട് യുദ്ധം ചെയ്യാ പാർവതിക്ക് പറ്റുവോ ലക്ഷ്മിക്ക് പറ്റുവോ സരസ്വതിക്ക് പറ്റുവോ ഇന്ദ്രാണിക്ക് പറ്റുവോ എന്നൊക്കെയായി അവരെ പരസ്പരം ആലോചന അപ്പൊ പറഞ്ഞു ഇങ്ങനെ വെറുതെ ആലോചിച്ച സമയം കളഞ്ഞിട്ട് കാര്യല്ല നമ്മളുടെ എല്ലാ ദേവന്മാരുടെയും ശക്തി ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരു സ്ത്രീ രൂപമായി മാറട്ടെ എന്നാൽ ആ സ്ത്രീക്ക് ഈ മഹിഷാസുരനെ നിഗ്രഹിക്കാൻ സാധിക്കും എന്ന വിഷ്ണുവിൻ്റെ വാക്ക് എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ ഓരോരോ ദേവന്മാരിൽ നിന്നും ഓരോരോ തേജസ് ഉണ്ടാവാൻ തുടങ്ങി ആദ്യം ബ്രഹ്മാവിൽ നിന്നാണത്രേ ശക്തി ഉണ്ടായത് രക്ത വർണ്ണത്തിലുള്ള ഒരു തേജസ്സാണ് ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായത് പത്മരാഗം പോലെ തിളങ്ങുന്ന ഒരേ സമയത്ത് തന്നെ ഇളം ചൂടും ഇളം തണുപ്പുമുള്ള ഒരു തേജസ്സാണ് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ആദ്യമായി ഉണ്ടായതായത് അപ്പോഴേക്കും മഹാദേവിൽ നിന്നും ശ്വേതവർണ്ണത്തോടുകൂടി വലിയൊരു തേജസ് ഭയങ്കരമായിട്ടുള്ളൊരു തേജസ്സുണ്ടായി വിഷ്ണുവിൽ നിന്നും നീലനിരത്തോടു കൂടിയിട്ട സത്വ ഗുണത്തോടു കൂടിയിട്ട ഒരു തേജസ് പ്രാദുർഭവിച്ചു ഇങ്ങനെ ഈ ദേവന്മാരിൽ നിന്നും ഉള്ള തേജസ് എല്ലാം കൂടി ചേർന്ന് പശ്യതാം തത്ര ദേവാനാം സമുഭവ ബുവാദി വരാ സുന്ദരി വിസ്മയപ്രദ എല്ലാ ചൈതന്യവും കൂടി വളരെ വലിയ ഒരു ശരീരമായി മാറി മറ്റൊരു ഹിമാലയമാണോ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു തേജുവരാശിയെ കണ്ട സകല ദേവന്മാർക്കും അത്ഭുതായിത്ര ദേവന്മാരെല്ലാം അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നും അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ പുറമേക്ക് വന്നു ആ ദേവിയുടെ പേര് മഹാലക്ഷ്മി എന്നായിരുന്നു ത്രിഗുണാത്മികയായി ത്രിവർണ്ണയായി പതിനെട്ട് കൈകളോട് കൂടിയിട്ടുള്ള വെളുത്ത മുഖവും ചുവന്ന ചുണ്ടും ചുവന്ന കൈത്തലങ്ങളുമുള്ള സർവ്വാഭരണ വിഭൂഷിതയായിട്ടുള്ള സാക്ഷാൽ മഹാലക്ഷ്മിയായിട്ട് ഒരു തേജസ് പുറത്തേക്ക് വന്നു മഹിഷപീഡിതരായിട്ടുള്ള ദേവന്മാർക്ക് ഈ മഹാലക്ഷ്മി സ്വരൂപത്തെ കണ്ടതോടുകൂടി ഇതെന്നില്ലാത്തൊരു സമാധാനമുണ്ടായി ആനന്ദമുണ്ടായി അവർ ആ ഭഗവതിയെ അതിവിശിഷ്ടമായിട്ട് ഉള്ള സ്തോത്രങ്ങളിലൂടെ സ്തുതിച്ചു നമുക്കും ആ ഭഗവതിയെ തൊഴുതുകൊണ്ട് ഇന്നത്തെ ദേവീചിന്തനം ഇവിടെ സമർപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങളിൽ ദേവിയുടെ രൂപവർണ്ണനം അതുപോലെ തന്നെ ദേവി മഹിഷാസുരനുമായി യുദ്ധം ചെയ്ത് മഹിഷാസുരനെ നിഗ്രഹിച്ച് മഹിഷാസുരം വർദ്ധിനിയായിത്തീരുന്ന രംഗങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ജഗതീശ്വരയുടെ പാതാരവിന്ദങ്ങളിൽ ലോകക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു സർവത്ര സർവത്രീ നമസീർത്തനം ജയ ജയ മഹാദേവി ബോലവൃന്ദവനവിഹാരലാൽ കി ജയ ബോലരാധാരാണി കീ ജയ് ജയ ജയ ശ്രീരാധേശ്യം അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ भद्रेनारायण श्रीमहाकालीमहालक्ष्मीमहासरस्वत्यैक्यरूपिण्यै नमः